വളരെ സന്തോഷമുണ്ട്. കാരണം സെക്കൻഡ് എൻട്രിയാണ്, അത് വളരെ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ്. അപ്പോ വളരെ എന്താണ് ഇൻപ്രിങ്ങാണ്, നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ നമ്മളെ ഇങ്ങനെ മുന്നിലെ നിർത്തുന്ന ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് ഒരുപാട് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. വിജയപ്പെടെ ഏറ്റവും നല്ല സിനിമയിൽ ഒന്നാണ് എന്ന് പറയുന്നത്, വിജയപ്പെടെ ഏറ്റവും നല്ല വർക്കുകൾ ഒന്നായിട്ട് തന്നെ കൊണ്ടുപോകുന്നു. വി കെ പി ഒരുപക്ഷെ ഈ ഏരിയ എത്ര എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, ഗംഭീരമാണ്. സുരേഷ് ബാബു സുരേഷിന്റെ ഗംഭീരമായ സ്ക്രിപ്റ്റിംഗ് ആണ്, അത് വളരെ റിയലിസ്റ്റിക് ആണ്. നമ്മൾക്കും എന്താണ് ഒരു ഇമോഷണലി നമ്മൾ ഫോഴ്സ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു ഡെവലപ്മെൻ്റ് ആണ് സ്റ്റോറിക്ക് തോന്നുന്നത്. നല്ല ഡയലോഗ്സാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്, ഒരുപാട് എൻഗേജ് ആണ്. നമ്മളിങ്ങനെ ഒരു നിമിഷം പോലെ നമ്മളെ റിലാക്സ് ചെയ്യാൻ സമ്മതിക്കാതെ ഈ നവ്യയുടെ തിരിച്ചുവരവില് മാറ്റി കൂടിയെന്ന് തോന്നുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, കാരണം അത് എനിക്ക് വളരെ പേഴ്സണലി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ചാണ് ആദ്യത്തെ സിനിമ തുടങ്ങുന്നത്, അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് വീണ്ടും തിരിച്ചു വരുമ്പോൾ ഇത്രയും നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകിച്ച് ഒരു ഫീമെയിൽ സെൻറ്റർ ക്യാരക്ടറാണ്. കാരണം അങ്ങനെ നമുക്ക് മലയാളത്തിൽ അധികം സ്ത്രീ പ്രാധാന്യം സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണ്. ഏറ്റവും നല്ലൊരു കഥയാണ്, ഏറ്റവും നല്ല ഒരു അവസരമാണ് ഇതിൻ്റെ ഒരു എൻട്രി. സ്ത്രീപക്ഷ സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമാകുന്നേ ഉള്ളൂ. സാധാരണ മനുഷ്യർ, ഇത് മനുഷ്യരുടെ കഥ തന്നെയാണ്, സാധാരണക്കാരായ പക്ഷെ നമ്മുടെ വ്യവസ്ഥകൾക്ക് ഒരു പക്ഷേ നമ്മുടെ വ്യക്തികൾക്ക് തനിക്കൊരു വ്യവസ്ഥയെ നേരിടാൻ കഴിയത്തില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു അനവധി മനുഷ്യരുടെ കഥ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നമ്മുടെ നിലവിലുള്ള വ്യവസ്ഥയോട് പോരാടി ജയിക്കാൻ കഴിയാറില്ല. അതിനുവേണ്ടി ശ്രമിക്കുന്നത് ഒരു മനുഷ്യരുടെ കഥയിലും കൂട്ടിയാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എന്തെങ്കിലും അഭിനയിച്ച് കഴിഞ്ഞിട്ട് മൊത്തം കിളി പോയി നിൽക്കുക, അതുകൊണ്ട് ഇവരൊക്കെ അഭിപ്രായം പറയുന്നില്ലേ. ക്യാരക്ടറിന്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്തുകൊണ്ടാണ്, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്തോ ഇപ്പോഴും ടെൻഷൻ തന്നെയാ. അത്ര വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ, കഥാപാത്രം കുറച്ചുകൂടെ ഡെപ്ത് ഉള്ളതാണ്, നാച്ചുറലാണ്. പിന്നെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നിന്നും സിനിമ കുറേയും കൂടി റിയലിസ്റ്റിക് ആയ ഒരു സമയമാണ്. അപ്പോൾ അതിനൊക്കെ ഒത്ത് അഭിനയിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വി കെ പി എനിക്ക് തന്ന സ്വാതന്ത്ര്യമാണ് ഞാൻ രാധാമണിയായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും തരത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അത് വി കെ പിയുടെ മാത്രം ക്രെഡിറ്റ് ആണ്. പിന്നെ എനിക്ക് ഇത്രയും നല്ലൊരു കഥാപാത്രത്തിന് എഴുതി ഉണ്ടാക്കി എന്നിൽ തന്നെ കൊണ്ടുവന്ന ആദ്യമേ തന്നെ ഏൽപ്പിച്ച സുരേഷ് ബാബു എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെ എഴുത്തിൻ്റെ മികവും, ഇത് രണ്ടുമാണ് എൻ്റെ അഭിനയത്തിൻ്റെ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം. പിന്നെ ഈ സിനിമ, അത് നടന്നത് ബെൻസി പ്രൊഡക്ഷൻസിലെ നാസിർക എന്ന് പറയുന്ന ഒരൊറ്റ മനുഷ്യൻ കാരണം മാത്രമാണ്. കാരണം ഈ സിനിമ അല്ലെങ്കിൽ സംഭവിക്കാൻ വളരെ എളുപ്പമുള്ളതല്ല, കാരണം ഹീറോയിൻ്റെ ഓറിയൻറ്റഡ് സിനിമ ആയതുകൊണ്ട്. പിന്നെ ഇനി ഇത് 18-ാം തീയതി തിയേറ്ററിൽ റിലീസാവുകയാണ്. അപ്പം അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറായ ലിസ്റ്റിനാണ്. ലിസ്റ്റിൻ കൈ തന്നതുകൊണ്ട് മാത്രമാണ് നല്ല തിയേറ്റേഴ്സും നല്ലൊരു കാര്യങ്ങളൊക്കെ നമ്മളെ പോലൊരു ചെറിയ പടത്തിന് കിട്ടിയത്. അപ്പം അദ്ദേഹത്തിനെ പോലൊരു വലിയ പ്രൊഡ്യൂസർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ ഇത്തരം ചെറിയ പടത്തിനെ സഹായിക്കുന്നതിൽ ഈ അവസരത്തിൽ നന്ദി പറയുന്നു.
ഇതിന് വേണ്ടി തന്നെയാ കാത്തിരുന്നത്. വിനായകൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പൊളിയല്ലേ. അതായത് നമ്മള് പൊതുവെ എന്ത് തരം പ്രശ്നങ്ങൾ വന്നാലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാനടക്കമുള്ള എല്ലാ സ്ത്രീകളും വിട്ടുകളയും. പക്ഷെ നമുക്ക് ഇനി വേറെ പ്രതികരിക്കല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കുന്നത്. അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്നിടത്താണ് നിവർത്തി കേടുകൊണ്ട് പ്രതികരിച്ച് തുടങ്ങുന്നിടത്താണ് ഈ സിനിമ തീരുന്നത്.